നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകരയിൽ ഭൂമി ഒഴിപ്പിക്കലിനിടെ ദമ്പതികൾ തീക്കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അയൽക്കാരിയും പരാതിക്കാരിയുമായ വസന്തയ്ക്ക് നേരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാകുന്നു. രാജന്റെ വീടും കോളനിയും സന്ദർശിച്ചതിനു ശേഷം തൊമ്മിക്കുഞ്ഞ് രമ്യ എന്ന യുവതി ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത്. വസന്ത് താമസിക്കുന്ന 8 സെന്റ് സ്ഥലവും വീടും അനധികൃതമാണെന്നാണ് പോസ്റ്റിൽ പറയുന്നത്. ഒരാൾക്ക് 4 സെന്റിൽ കൂടുതൽ സ്ഥലം കൈവശം വയ്ക്കാൻ അവകാശമില്ലാത്തിടത്താണ് വസന്തയ്ക്ക് 8 സെന്റ് ഭൂമി ഉള്ളതെന്നും പദ്ധതി അത് അനുവദിക്കുന്നില്ലെന്നും തൊമ്മിക്കുഞ്ഞ് രമ്യ കുറിപ്പിൽ വ്യക്തമാക്കുന്നു. കോളനിയിലെ നിരവധി പേർക്കെതിരെ നേരത്തെ വസന്ത പല കാരണങ്ങൾ പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ടെന്നും ചിലരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ കിടത്തിയിട്ടുണ്ടെന്നും പോസ്റ്റിൽ പറയുന്നു. വസന്ത കേസ് കൊടുത്തിട്ടുള്ള ആളുകളോട് സംസാരിച്ചതിന്റെ അനുഭവം രമ്യ പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. വസന്ത നേരത്തെ താമസിച്ച സ്ഥലത്തും ആളുകൾക്കെതിരെ കേസ് കൊടുത്തതിന്റെ പേരിൽ പ്രശ്നമുണ്ടാവുകയും ആ സ്ഥലം വിട്ട് പുതിയ സ്ഥലത്തേക്ക് വന്നതാണെന്ന് നാട്ടുകാർ പറഞ്ഞതായും പറയുന്നു. വസന്തയ്ക്കെതിരെ നാട്ടുകാർ പറഞ്ഞ കാര്യങ്ങൾ കള്ളമായാൽ പോലും 8 സെന്റിലുള്ള അവരുടെ വീട് നിയമപരമായി ശരിയല്ലെന്നും പറയുന്നു. 15 വർഷം മുൻപ് 2 പേരുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിയതാണ് വസന്ത ഇപ്പോൾ താമസിക്കുന്ന വീടും സ്ഥലവും. ദളിത് കോളനിയിൽ അവർക്ക് എങ്ങനെ ഇത്രയും സ്ഥലം വാങ്ങാൻ പറ്റിയെന്ന ചോദ്യം പോസ്റ്റിലൂടെ രമ്യ ചോദിക്കുന്നു. അതേസമയം രാജന്റെ മക്കളുടെ പരാതിയിൽ അയൽക്കാരി വസന്തയുടെ പട്ടയം വ്യാജമാണോ എന്ന് പരിശോധിക്കുമെന്ന് കളക്ടർ പറഞ്ഞിരുന്നു. വിലക്ക് വാങ്ങിയ ഭൂമി രാജനും കുടുംബവും കയ്യേറിയെന്നും ഭൂമിയുടെ പട്ടയം തന്റെ പേരിലാണെന്നുമാണ് സമീപവാസി വസന്തയുടെ അവകാശം. എന്നാൽ സ്ഥലം പുറമ്പോക്കാണെന്നും രാജന്റെ പേരിൽ വേറെ ഭൂമിയില്ലെന്നും ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു. നെയ്യാറ്റിങ്ങര പൂങ്ങില് 3 സെന്റ് ഭൂമിയിൽ ഷെഡ് കെട്ടി താമസിക്കുകയായിരുന്നു രാജനും ഭാര്യയും 2 ആൺമക്കളും അടങ്ങുന്ന കുടുംബം. രാജൻ ഭൂമി കയ്യേറിയെന്നാരോപിച്ച് വസന്ത മുൻസിഫ് കോടതിയിൽ കേസ് നൽകിയിരുന്നു. 6 മാസം മുൻപ് രാജനെതിരെ കോടതി വിധി വന്നു. ഉത്തരവ് നടപ്പാക്കാനായി കോടതിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പോലീസും എത്തിയപ്പോഴാണ് ആത്മഹത്യാ ശ്രമം നടന്നത്. December 22 സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ കോടതി കമ്മീഷനെ നിയോഗിച്ചൊഴിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് രാജൻ തടസ്സപ്പെടുത്തിയിരുന്നു. ആത്മഹത്യാ ഭീഷണി മാത്രമായിരുന്നു ലക്ഷ്യമെന്നും പോലീസ് ഇടപെട്ടതോടെയാണ് തീ കൊളുത്തേണ്ടി വന്നതെന്നും രാജൻ മൊഴി നൽകിയിരുന്നു. അതേസമയം ദമ്പതികൾ തീകൊളുത്തി മരിച്ച സംഭവത്തിൽ ആത്മഹത്യ ചെയ്തതിനും കോടതി ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയതിനും നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തു. രാജനെതിരെയാണ് ആത്മഹത്യ പോലീസ് സ്വമേധയാ കേസെടുത്തത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.